മുസ്ലിം ലീഗ് എല്ലാ കാലത്തും കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ച ഒരു ഘടകകക്ഷിയാണ്. ആ മുസ്ലിം ലീഗിനെ കുറിച്ചൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തരായ ഒരു കൂട്ടാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം എന്താ ഉള്ളത്? തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം അത്രയും ഒരു വൈകാരികമായ ബന്ധമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് അവർ നിന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രസിഡന്റ് പറയാൻ പറയുമ്പോഴേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ വി എം സുധീരൻ ആളുടെ ഒരു പിന്തുണ, ഇങ്ങനെ ഒരുപാട് പേര് വിഘടന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശരിയല്ല, എ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് ഞാൻ പടിയിറങ്ങി വന്ന ശേഷം ഒരു ദിവസമെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുതോ വലുതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ സംബന്ധിക്കാത്ത ഒരു ദിവസവും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഇന്നലെ അത് കണ്ണൂരിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. കണ്ണൂരുള്ള സമയത്ത് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, എസ് എസ് സി നായ പ്രിയപ്പെട്ട നമ്മുടെ പി ടി തോമസിൻ്റെ ഒന്നാം ഓർമ്മദിനമായിരുന്നു. ആ ഓർമ്മദിനത്തെ പൂർണ്ണമായിട്ട് ഞാൻ പങ്കെടുക്കട്ടായി. ഞാൻ രാഷ്ട്രീയമായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ പത്രലേഖന്മാർ ആർക്ക് വേണ്ടിയിട്ടും മൗനം ദീക്ഷിക്കാത്തായത് പി ടി തോമസിനെ പി ടി തോമസിന് ഇടുക്കി ലോക്സഭാ സീറ്റ് കൊടുക്കാതെ തെറ്റായിപ്പോയെന്ന് വി എം സുധീരൻ പറയുന്നു. പാർട്ടിക്ക് എനിക്ക് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്ന ഞാൻ ഇന്നലെ ആ കാര്യം കൃത്യമായിട്ട് കണ്ണൂരിൽ വെച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പത്രലേഖന്മാരോട് ചോദിച്ചാൽ എൻ്റെ നിലപാടം നടന്ന കാര്യം ഞാൻ ആ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സംഘർഷം ഉണ്ടാക്കിയതാണ്. 74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട്ട് വിജയിച്ചിരിക്കുന്ന പി ടി തോമസിന് വീണ്ടും സീറ്റ് കൊടുക്കാതിരുന്ന മാനസിക പ്രയാസം എത്രയുണ്ടെന്ന കാര്യം അദ്ദേഹം ഞാനുമായിട്ട് പങ്കുവെച്ച കാര്യം കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പത്രലേഖന്മാരുടെ നിലപാടിനെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ദുഃഖം തോന്നുകയാണ്. അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഒരു വരി പോലും കൊടുക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പുനഃസംഘടനയൊക്കെ എ സി സിയിൽ നിന്നും ധരിപ്പിക്കണ്ടേ? കുറച്ച് വേഗത്തിൽ വേണ്ടേ? ലോക്സഭ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ തന്നെ നമ്മൾ യഥാസമയം അറിയിക്കേണ്ടത് അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.